ഹായ് നമസ്കാരം. അഡ്വാൻസായിട്ട് മുൻകൂറായിട്ട് എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. 2021 നമുക്കെല്ലാവർക്കും വളരെയധികം ഗുണമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറെ മെച്ചപ്പെടുന്ന, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുമൊക്കെ നമ്മൾ കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ആയിരം ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിൽ ഓരോ പുതുവർഷം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2021 എൻ്റെ വീഡിയോകൾ കാണാൻ സന്മനസ്സ് കാണിക്കുന്ന നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് 3 തീരുമാനങ്ങൾ എടുക്കണം. ഇത് നിർബന്ധമാണ്. ദിസ് ഈസ് എ മസ്റ്റ്, കമ്പൽസറിയാണ്. തീർത്തും നിങ്ങൾ എടുത്തേ പറ്റൂ. നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാകാറില്ല എന്നുള്ളതാണ് സത്യം. ഞാനും പണ്ടൊക്കെ ഇതുപോലെ പുതിയ വർഷം വരുമ്പം ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. ഒന്നല്ല, ചിലപ്പോൾ 2-3 എടുക്കും. പക്ഷെ ഒരെണ്ണം പോലും January 1 സന്ധ്യ പാസ് ചെയ്തിട്ടില്ല. അതിനുമുമ്പ് തന്നെ തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനതേക്കുറിച്ച് പിന്നീട് ചിന്തിച്ചപ്പോൾ, ഞാൻ എന്നെ തന്നെ വളരെ ദുർബലനായ ഒരു മനുഷ്യൻ, ഒരു തീരുമാനമെടുത്താൽ നടപ്പിലാക്കാൻ കഴിവില്ലാത്ത ഒരു വികാരജീവിയാണ് ഞാനെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. എന്നാൽ കുറേ കൂടെ കഴിഞ്ഞ് ഞാനതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ തീരുമാനം എടുക്കുന്നതിലെ അപാകതയാണ് പലപ്പോഴും അത് നടപ്പിലാകാതെ പോകുന്നതിൻ്റെ പിന്നിൽ എന്ന് എനിക്ക് പിന്നീട് തോന്നി. എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ചില പ്രവൃത്തികളാണ് തീരുമാനങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്ന പ്രവൃത്തി ചെയ്യില്ല, അല്ലെ ഇന്ന പ്രവൃത്തി ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിൽ വെക്കുന്നത്. അത് തന്നെ തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതിന് പകരം നമ്മൾ ലക്ഷ്യങ്ങളാണ്, അതായത് ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ്, ലക്ഷ്യ അധിഷ്ഠിതമായ തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിജയിച്ചെന്നിരിക്കും. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, എവിടെ ചെന്ന് എത്തണം എന്നൊന്നും അറിയാതെ ചുമ്മാതെ പോയി കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല, എവിടെയെങ്കിലും എത്തും. പക്ഷേ നമ്മളൊരു പർട്ടിക്കുലർ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളവിടെ എവിടേക്ക് എത്താനുള്ള ഉപാധികളൊക്കെ നമ്മൾ തന്നെ ഏതൊക്കെ രീതിയിലാണ് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്നതൊക്കെ നമ്മൾ തിരക്കി കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യും. അതുകൊണ്ട് 3 ലക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് നൽകുകയാണ്. ഈ 3 ലക്ഷ്യങ്ങൾ എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് എന്തൊക്കെയാണെന്ന് പറയാം. 1, ശരീരത്തിൻ്റെ ആരോഗ്യം. 2, മനസ്സിൻ്റെ ആരോഗ്യം. 3, ബന്ധങ്ങളുടെ ആരോഗ്യം. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ, ഇത് 3 ഞാൻ 2021 എങ്ങനെ അറ്റം പെർഫെക്റ്റ് ആക്കും എന്ന് തീരുമാനമെടുക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും ബന്ധങ്ങളുടെ ആരോഗ്യവും. ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പരിരക്ഷിക്കാൻ വേണ്ടത് എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. എങ്കിലും 1-2 കാര്യങ്ങൾ ഓടിച്ചിട്ട് പറയാം. നമ്മൾ ആഹാര കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കണം. ആഹാരം അമിതമായിട്ട് കഴിക്കരുത്. ജങ്ക് ഫുഡ് കഴിക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കൂടെ കൂടെ എടുത്ത് ചൂടാക്കുന്ന ഫുഡ് കഴിക്കരുത്. കഴിവതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആഹാരം കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് അറിവില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അറിവില്ലാത്ത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിലുള്ളത് എന്ന് അറിയാൻ പറ്റാത്ത ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ, മറ്റാരെങ്കിലും മറ്റെവിടെങ്കിലും ഉണ്ടാക്കിയ ആഹാരമാണ് അത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ പല കമ്പനികളും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന ഫുഡുകളുണ്ട്, അതിൽ ഏത് കമ്പനിയുടെ ഫുഡാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നത്, അല്ലെങ്കിൽ ഏതാണ് നല്ലത്. ഈ ചില കമ്പനികളൊക്കെ നല്ല ഫുഡ് നൽകുന്ന കമ്പനികളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കാവുന്നത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ അത് നമ്മളൊരു ശീലമാക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നുക, പോകുന്നിടത്തും വരുന്നിടത്തും കിട്ടുന്നതൊക്കെ വാങ്ങി തിന്നുക എന്നുള്ള ശീലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. ഡെഫിനറ്റായിട്ടും പ്രശ്നമുണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മൾ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു ഒരു പ്രത്യേക സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ വല്ലയിടത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു ശീലമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രശ്നമാകും. അതുകൊണ്ട് ആഹാര കാര്യത്തിൽ നിങ്ങൾ വളരെയധികം നിഷ്കർഷ പാലിക്കണം. പിന്നെ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങൾ മരുന്നുകളുടെ ഉപയോഗം നിയന്ത്രിക്കണം. പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, അതായത് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും നമ്മളെ രോഗികളാക്കി മാറ്റും. നമ്മൾ ഒരു രോഗം മാറാനായിട്ടായിരിക്കും ഒരു മരുന്ന് കഴിക്കുന്നത്, പക്ഷേ ആ മരുന്ന് ചെന്നിട്ട് നമുക്ക് മറ്റൊരു രോഗം ഫ്രീ ആയിട്ട് സമ്മാനിക്കാറുണ്ട്. അപ്പോൾ
ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്ത് പ്രോപ്പറായിട്ട് നിലനിർത്തുക മരുന്നുകൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഇതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം അതേപോലെ തന്നെ യാതൊന്നും അമിതമായിട്ട് ഉപയോഗിക്കരുത് അമിത മദ്യപാനം അമിതമായ സിഗരറ്റ് വലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകും ഇപ്പം മദ്യപിക്കുന്നുണ്ടെങ്കിൽ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല അവർ മദ്യപിക്കും പക്ഷേ നിങ്ങൾ മദ്യപിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് കുറയ്ക്കുക അത് നിങ്ങൾക്ക് പറ്റും അതെങ്കിലും പറ്റണം അതെങ്കിലും പറ്റില്ല പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൺട്രോൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ബോഡിയുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കട്ടയ്ക്ക് നിർത്തും 2021 എന്ന് തീരുമാനമെടുക്കണം രണ്ട് മനസ്സിന്റെ ആരോഗ്യമാണ് മനസ്സിന്റെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സ് ശാന്തമായിട്ട് നമ്മൾ സൂക്ഷിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ പറ്റും പുറമേ നിന്ന് വരുന്ന യാതൊന്നിനും നമ്മുടെ മനസ്സിനെ ചാടിക്കേറി സ്വാധീനിക്കാൻ പറ്റരുത് അപ്പം നമ്മുടെ മനസ്സിന് ചുറ്റും നമ്മളൊരു കവചം തീർക്കണം കവചം എന്താണ് നമ്മുടെ ബുദ്ധിയുടെ കവചമാണ് അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി ആദ്യം അത് നമ്മുടെ ഹൃദയത്തിലേക്കല്ല പോകേണ്ടത് മറിച്ച് നമ്മുടെ ശിരസിലേക്കാണ് നമ്മുടെ മനസ്സാകുന്ന നമ്മുടെ വിവേകത്തിലേക്ക് പോയിട്ട് വിവേകം അതിനെ മനനം ചെയ്തിട്ട് മാത്രമേ അത് ഉള്ളിലേക്ക് എടുക്കാവൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രാക്ടീസുകൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമായിട്ടും സന്തോഷമായിട്ടും നിലനിർത്താൻ വേണ്ടത് എന്തൊക്കെയാണോ അതിനൊക്കെയുള്ള ചില വീഡിയോകളൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേരൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പം മനസ്സിൻ്റെ ശാന്തതയും സന്തോഷവും സമാധാനവും ഞാൻ ശക്തമായിട്ട് നിലനിർത്തും കാര്യം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം 2021 എൻ്റെ മനസ്സ് ഞാൻ ശാന്തമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കട്ടയ്ക്ക് നിർത്തും മൂന്നാമത്തേത് റിലേഷൻഷിപ്സാണ് ബന്ധങ്ങൾ ബന്ധങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ ബന്ധങ്ങളും ഞാൻ ആരോടൊക്കെ ബന്ധപ്പെടുന്നു അവരോടെല്ലാം തന്നെ ഞാൻ നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കും അത് ഞാൻ കൂടുതൽ ശക്തമാക്കും എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മാത്രമല്ല സ്വന്തം വീട്ടിലെ ബന്ധമാണ് ഏറ്റവും ശക്തമാകേണ്ടത് സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ മൂലം ഒരു പ്രശ്നവും ഉണ്ടാകരുത് അതെല്ലാവരും കുടുംബാംഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം അത് നിങ്ങൾ ചർച്ച ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കിനി പാടില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പിയായിട്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതിനെന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മൾ ചെയ്യണം അങ്ങനെ ഒരു മ്യൂച്വൽ ചർച്ച ഉണ്ടാകുമ്പോൾ അവിടെ പല സജഷൻസ് വരും നടപ്പിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ അയൽക്കാരുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ അയൽക്കാർ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ നല്ല ബന്ധം കാത്തു തൂട്ടി കാര്യം നിങ്ങൾക്ക് എന്തൊരു എമർജൻസി വന്നാലും ഓടി വരുന്നവരായിരിക്കും അവരോട് അകൽച്ച പാലിക്കരുത് നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം മോശമായിട്ട് പെരുമാറുന്നവരോട് പോലും നിങ്ങൾ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ നല്ല പെരുമാറ്റം കൊണ്ട് അവർ മറിയുന്നിരിക്കും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കിതിനെ കുറിച്ച് കാര്യം ഞാൻ അതിനെ എലബറേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ദയവ് ചെയ്ത് നിങ്ങൾ തീരുമാനിക്കണം ആരോഗ്യം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒപ്പം ബന്ധങ്ങളുടെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ നല്ലൊരു വർഷം ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഭാഗ്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ മോശം കാര്യമൊന്നും ആരും ആഗ്രഹിക്കരുത് നല്ല കാര്യം മാത്രമേ ആഗ്രഹിക്കൂ അതെല്ലാം സാധിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകട്ടെ ചാൻസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ